വിശേഷവുമായി കണ്ണൂർ വൺ സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇന്ത്യയിൽ തന്നെ സംഭവിക്കുമെന്നും മുംബൈ ടൂർണമെന്റ്സിന്റെ ലീഗ് മത്സരങ്ങൾക്കും അഹമ്മദാബാദ് പ്ലേ ഓഫ് മത്സരങ്ങൾക്കും ആതിഥേയത്വം വഹിക്കുമെന്നും സൂചന നൽകി ഡൽഹി ക്യാപിറ്റലിസ്റ്റ് സഹ ഉടമയായ പാർത്ഥ് ജിൻഡാല. വരാനിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ദേശീയ ടീമിന്റെ ഫാസ്റ്റ് ബൌളിംഗ് പരിശീലകനായി ഇതിഹാസ താരം ചമിന്ത വാസിനെ നിയമിച്ച് ശ്രീലങ്ക ക്രിക്കറ്റ്. ടീമിന്റെ ഫാസ്റ്റ് ബൌളിംഗ് പരിശീലകനായിരുന്ന ഡേവിഡ് ശേഖർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് വാസിനെ സ്ഥാനത്തേക്ക് ശ്രീലങ്ക ക്രിക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഐപിഎല്ലിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഇതിഹാസ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനായ അർജുൻ ടെണ്ടുൽക്കറെ ടീമിലെടുത്തതിന് പിന്നാലെ മുംബൈക്കെതിരെ രൂക്ഷ വിമർശനം. അർജുനെ മുംബൈ ഇന്ത്യൻസ് വാങ്ങിയതിനെതിരെ സ്വജനപക്ഷപാതം എന്ന ആരോപണമാണ് ഒരു വിഭാഗം ആരാധകർ ഉയർത്തുന്നത്. ഇതോടൊപ്പം നെപ്പോട്ടിസം എന്നത് ട്രെൻഡിംഗ് ആയി മാറുകയും ചെയ്തു. സച്ചിന്റെ മകനായതുകൊണ്ട് മാത്രമാണ് അർജുനെ മുംബൈയിലെടുത്തതെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും മികച്ച പ്രകടനം തുടരാൻ ബാഴ്സയ്ക്ക് സാധിക്കാത്തതുകൊണ്ട് തന്നെ ഈ സീസൺ അവസാനം മെസ്സി ക്ലബ്ബ് വിടാനുള്ള സാധ്യതയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മെസ്സിക്കായി നിലവിൽ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും ഫ്രഞ്ച് ശക്തികളായ PSG ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്വാർത്ഥനായ കളിക്കാരനാണെന്നും യുവൻസിൽ ആന്ദ്രേ പിർലോ നടപ്പിലാക്കുന്ന ശൈലിയിൽ താരം ബുദ്ധിമുട്ടുകയാണെന്നും അഭിപ്രായപ്പെട്ട മുൻ റയൽ മാഡ്രിഡ് താരമായ ആന്റണിയോ കസാനോ. യുവൻസ് വ്യത്യസ്തമായ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണെന്നും ഈ സീസണിൽ 27 മത്സരങ്ങളിൽ നിന്നും 23 ഗോളുകൾ നേടി ക്ലബിന്റെ ടോപ്പ് സ്കോററായ താരത്തിന് അത് ചേരില്ലെന്നുമാണ് കസാനോ പറയുന്നത്. ഉറുഗ്വേ താരം കവാനിയുടെ കരാർ ഉടൻ പുതുക്കുമെന്ന് സൂചന നൽകി യുണൈറ്റഡ് പരിശീലകൻ ഒലെ. ഒരു വർഷത്തെ കരാറിലാണ് കവാനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത്. എന്നാൽ കരാർ വ്യവസ്ഥയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വർഷം കൂടെ കരാർ പുതുക്കാൻ അനുമതി നൽകുന്നുണ്ട്. എവർട്ടണുമായുള്ള ലിവർപൂളിന്റെ ഏറ്റുമുട്ടൽ ഫാബിൻ ഹോയ്ക്കും ജെയിംസ് മിൽണറിനും നഷ്ടമായേക്കുമെന്ന് ജർഗൻ ക്ലോപ്പ് സ്ഥിരീകരിച്ചു. ഗോൾ കീപ്പർ അലിസൺ ബെക്കറിന് പരിക്കേറ്റെന്ന അഭ്യൂഹങ്ങൾ റെഡ് ബോസ് തള്ളിക്കളഞ്ഞു. ഡിസംബർ പകുതിക്ക് ശേഷം ആദ്യമായി നെബി കിറ്റ് ടീമിനൊപ്പം ചേർന്നേക്കും. ഐ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഗോകുലം കേരളക്ക് മറ്റൊരു വിജയം കൂടി. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ആരോസിന്റെ യുവനിരയെ ആണ് ഗോകുലം കേരള പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ഗോകുലം കേരളയുടെ വിജയം. ഐഎസ്എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ATK മോഹൻ ബഗാനെ 1-3 ഗോളുകളുടെ ഉജ്ജ്വല വിജയം. 15 മിനിറ്റിൽ റോയ് കൃഷ്ണയാണ് ATKക്കായി ആദ്യ ഗോൾ നേടിയത്. 72 മിനിറ്റിൽ ഈസ്റ്റ് ബംഗാൾ പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്നുമാണ് ATK രണ്ടാം ഗോൾ നേടിയത്. കളിക്കളത്തിലെ പുതിയ വിശേഷമായി ഇനി നാളെ കാണാം. നമസ്കാരം.